ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് പ്രമോ വന്നിട്ടുണ്ട് ഫാൻസി ഡ്രസ് ഷോ ആണ് അപ്പൊ നടക്കുന്നത് ടോക്കറൊക്കെ ആയിട്ട് വേഷം കിട്ടിയിരിക്കുകയാണ് അർജുൻ ഡിഫറെന്റ് ഒരു ലുക്കിലാണ് അങ്ങനെ അർജുനും ശ്രീദുവും ഒക്കെ വന്നിരിക്കുന്നത് കോമിക് ബുക്ക് ക്യാരക്ടറിലെ ഹാർലി ആയിട്ടാണ് അപ്പൊ ശ്രീദു റെഡി ആയിട്ടുള്ളത് അതിനാണപ്പോ ശ്രീദുനെ റെഡിയൊക്കെ ആക്കുന്നത് എന്തായാലും രണ്ടുപേരും ലുക്ക് അടിപൊളിയായിട്ടുണ്ട് ജിൻഡോയുടെ മേക്ക് ഓവറും അടിപൊളിയായിട്ടുണ്ട് ജാൻമുണിയാണപ്പോ ജിൻഡോനെ റെഡി ഒക്കെ ആക്കിയിരിക്കുന്നത് ഇതിലൊക്കെ കാണിക്കുന്നുണ്ട് ജിൻഡോ ജാസ്മിൻ ഒരു ട്രഡീഷണൽ ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത് ഒരു തമിഴ് ലുക്കൊക്കെയാണ് അതും അടിപൊളി തന്നെയാണോ പിന്നെ ഋഷിയുടെ അഭിഷേകിന്റെ അവർക്ക് വലിയൊരു ചേഞ്ച് ഒന്നും കാണാൻ സാധിക്കുന്നില്ല അപ്പൊ ഇനി കുറച്ചു കഴിയുമ്പോ ലൈവിലപ്പോ ഈ ഫാൻസി ഡ്രസ് ഷോയാണ് നടക്കാൻ പോകുന്നത് പിന്നെ ലൈവിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ശ്രീരേഖ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രാവിലെ പൂജയും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവര് രണ്ടുപേരും ആയിരുന്നു റീ എൻട്രികൾ നാളെ ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലേക്ക് ശരണിയും റസ്മിനും ഒക്കെ എത്തുന്നതാണ് സിജോ സായി നോറയൊക്കെ ഫ്രൈഡേ ആണ് ബിഗ് ബോസ് വീട്ടിൽ കയറുന്നത് പുറത്തു പിന്നെ അർജുന ഡീഗ്രേഡ് ചെയ്യുന്ന സംഭവം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ജാൻമുണി പറഞ്ഞിട്ടുള്ളത് രഞ്ജിനി ഹരിദാസിന്റെ ഇന്റർവ്യൂയില് ഇപ്പൊ അതൊക്കെ പിടിച്ചാണ് ഇഷ്യൂ ആക്കിയിരിക്കുന്നത് അർജുന്റെ കരിയർ മനഃപൂർവ്വം നശിപ്പിക്കുന്നു പറഞ്ഞ ആളാണ് ജാൻമോണി പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അർജുനെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരാൾ തന്നെയാണ് ജാൻമോണി അതിനുവേണ്ടിയാണ് ജാൻമോണി ആ ഇന്റർവ്യൂയില് പല കാര്യങ്ങളും പറഞ്ഞത് ചുമ എന്തെങ്കിലും കേട്ടിട്ട് പറയുന്നവരെന്ന തെളിവുകൾ കാണിക്കുവാണ് വേണ്ടത് ആണ് അർജുൻ പൂർസോൾ അല്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ് ഒരു കൂട്ടം ആളുകൾ നോക്കുന്നത് അവസാനമായപ്പോഴേക്കും അർജുൻ ഭിന്നറായാലോ എന്നുള്ള പേടുകാരണം ാണ് ഒരു കൂട്ടം കണ്ടസ്റ്റൻസിന്റെ ഫാൻസ് അർജുന മനഃപൂർവ്വം നെഗറ്റീവ് ആക്കുകയാണ് അർജുൻ ജാൻമുണിയായിട്ട് വലിയൊരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെ അർജുൻ ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്നും വലിയ കുറെ മെസ്സേജുകൾ ഉണ്ട് ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞാണ് കുറെ പേര് പറയുന്നത് ഇങ്ങനെ പറയുന്നവരോടൊക്കെ എന്ത് പറയാനാണ് കഷ്ടം തന്നെ ഒരു കോമൺ സെൻസും ഇല്ലാത്ത കുറെ ആളുകളാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ പറയണവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ നല്ലത് മാത്രം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതിന് പകരം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ നെഗറ്റീവ് ആക്കിയാൽ മാത്രമാണ് അവർക്ക് വോട്ട് പിടിക്കാൻ പറ്റുള്ളൂ കഷ്ടം തന്നെ ഇവരുടെയൊക്കെ കാര്യം